ऐसे चूटिका केरल मुख्यमंत्री कत्तयच्चे अडिस्थानत्तिलाण देशीय अन्वेषण ऐजेंसी तिरुवनंतपुरम अंतराष्ट्र स्वर्ण कड़ी बंधप्पेट्ट അതിലെ പ്രതികൾ നടത്തിയിട്ടുള്ള മറ്റ് അഴിമതികളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇടതുപക്ഷം എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും ശരിയായ നിലയിലാണ് അന്വേഷണം നടക്കുന്നു എന്ന് സമർത്ഥിച്ചുകൊണ്ടിരുന്ന ശ്രീ പിണറായി വിജയൻ സത്യത്തോട് അടുത്ത് വരുന്നതോടും കൂടുതൽ പരിഭ്രാന്തനാവുകയും समनल तेटी अन्वेषण ऐजेंसिक वलिय परिभ्रांति श्री पिणराई विजय चेन्न निल्कुन्न अदेहत्तिन्टे समनल तेटी अन्वेषण ऐजेंसिक वलिय हालिलक्कमाण इन्नलत्ते वार्ता सम्मेलनत्तिल अदेहम नडत्तियत् अन्वेषण ऐजेंसिक अतिर विडुन्नु एन्नुळ्ळतान अदेहत्तिन्टे प्रधानप्पेट्ट आरोपण സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികൾ അട്ടിമറിക്കാൻ അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവും അദ്ദേഹം കേന്ദ്ര ഏജൻസികൾക്കെതിരെ നടത്തി. ലൈഫ് മിഷൻ പദ്ധതി പാവപ്പെട്ടവരുടെ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതിനെ അട്ടിമറിക്കുന്നു. കേ ഫോൺ പദ്ധതി പാവപ്പെട്ടവർക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകുന്ന ഒരു ബൃഹത്തായിട്ടുള്ള പദ്ധതിയാണ്, ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണ്. അതിനെ അന്വേഷണ ഏജൻസികൾ അട്ടിമറിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ അഭിമാന പദ്ധതികളെയും രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര ഏജൻസികൾ അട്ടിമറിക്കുകയാണ് എന്ന് വരെ പറഞ്ഞു നിൽക്കാൻ അദ്ദേഹം തയ്യാറായി. മാത്രമല്ല, ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന്റെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ അന്വേഷണ ഏജൻസികൾക്കെതിരായിട്ടുള്ള ഒരു ഭീഷണിയും അദ്ദേഹം മുഴക്കുകയുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അന്വേഷണ ഏജൻസികൾ ആവശ്യമില്ലാത്തിടത്തേക്ക് വന്നാൽ അവർക്ക് അധികാരമില്ലാത്ത സ്ഥലങ്ങളിലേക്കാണ് വരുന്നത്, അത് നിയന്ത്രിക്കുമെന്നാണ്, അതിനെ നേരിടുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ എവിടെയാണ് ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് പോയത് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നില്ല. ലൈഫ് മിഷൻ ഇടപാടിലെ തട്ടിപ്പിൽ സംസ്ഥാന ഗവൺമെന്റിന് ഒന്നും തന്നെ മറച്ചു വെക്കാനില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇതുവരെയുള്ള അവകാശവാദം. ലൈഫ് മിഷൻ ഇടപാടിന് സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ഒരു ബന്ധവുമില്ല. റെഡ് ക്രസന്റും യു ഐ കോൺസുലേറ്റും തമ്മിലുള്ള ഇടപാട് മാത്രമാണ് അത് എന്നാണ് മിനിഞ്ഞാന്ന് വരെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ പ്രതി ചേർത്തോടുകൂടി ലൈഫ് മിഷൻ ഇടപാടിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പങ്കാളിത്തം കേരളത്തിന്റെ വിജിലൻസ് തന്നെ സ്ഥിരീകരിച്ചിരിക്കും. ലൈഫ് മിഷൻ പദ്ധതിയോടല്ല ഇവിടെ ആരും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ലൈഫ് മിഷൻ പോലെ ഇത്രയും പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു പദ്ധതിക്ക് വിദേശത്ത് നിന്ന് ലഭിച്ച ധനസഹായത്തിന്റെ പകുതിയും കമ്മീഷനായി പോയി എന്നുള്ളതാണ് ഈ പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ കാതൽ. ഇത്രയും അഭിമാനകരമായ ഒരു പദ്ധതിക്ക് വിദേശത്ത് നിന്ന് ലഭിച്ച ധനസഹായത്തിന്റെ ഏതാണ്ട് പകുതി കമ്മീഷനായി പോയിരിക്കുന്നു. ആ കമ്മീഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മറ്റു പ്രതികൾക്കുമാണ് ലഭിച്ചിരിക്കുന്നത്. പദ്ധതി ഇവിടെ കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയും ശിവശങ്കറും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളും ചേർന്നാണ്. വിദേശത്ത് പോയത് ഇവരെല്ലാം ഒരുമിച്ചാണ്. കരാറ് കൊടുത്തത് ശിവശങ്കർ ഇടപെട്ടിട്ടാണ് എന്ന് കരാറുകാരൻ തന്നെ സമ്മതിക്കുന്നു. ലൈഫ് മിഷൻ ഇടപാടിൽ കിട്ടിയ പണം, അഴിമതി പണം, കറൻസി നോട്ടിനെ ഡോളറാക്കി മാറ്റി വിദേശത്തേക്ക് കടത്താൻ ശിവശങ്കർ കൂട്ടുനിന്നുവെന്നുള്ള ഗൗരവതരമായിട്ടുള്ള ആരോപണമാണ് അന്വേഷണ ഏജൻസികൾ ശിവശങ്കറിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ശിവശങ്കറിന്റെ മൊഴിയും സ്വപ്നയുടെ മൊഴിയും അത് സ്ഥിരീകരിക്കുന്നു. മുഖ്യമന്ത്രി പറയുകയാണ്, സി ബി ഐ അന്വേഷിക്കാൻ യാതൊരു തരത്തിലുള്ള ഇ ഡിക്കോ സി ബി ഐക്കോ വരാൻ അവകാശമില്ല.
ഭരണഘടനയിലെ വകുപ്പുകളൊക്കെയാണ് പുള്ളി പറയുന്നത്. സി എൻ ഡി ജി എന്തിനാണ്? സി എൻ ഡി ജി കള്ളപ്പണ ഇടപാട് അന്വേഷിക്കാനുള്ളതാണ്. സി എൻ ഡി ജിയുടെ ജോലി ഈ നാട്ടിൽ കള്ളപ്പണ ഇടപാടും അഴിമതിയും അന്വേഷിക്കലാണ്. സി എൻ ഡി ജി നമ്മുടെ നാട്ടിലെ നികുതി പണം അനധികൃതമായി ചെലവഴിക്കുകയോ അതിൽ അഴിമതി നടത്തുകയോ ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഓഡിറ്റിംഗ് ഏജൻസിയാണ് സി എൻ ഡി ജി. എവിടെ കേസെടുക്കുന്നത്? കള്ളപ്പണം ഇവിടെ ലഭിച്ചിരിക്കുന്നു. അത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ലഭിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സർക്കാർ തന്നെ പ്രതിചേർക്കുന്നത്. കള്ളപ്പണ ഇടപാട് വിജിലൻസ് അന്വേഷിക്കാൻ പറ്റുമോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്റെ അധികാര പരിധി വിടുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എവിടെ അധികാര പരിധി വിട്ടത്? ഏത് ഇടപാടിലാണ് അധികാര പരിധി വിട്ടത്? ഫയലുകൾ വിളിച്ചു ചോദിക്കുന്നത് ഫെഡറൽ സംവിധാനത്തിന്റെ തത്വങ്ങൾക്കെതിരായിട്ടുള്ള ലംഘനമാണ്. ഒരു അഴിമതി കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരടക്കം പ്രതികളായിട്ടുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരടക്കം പ്രതികളായിട്ടുള്ള ഒരു അഴിമതി കേസിൽ അഴിമതിയുടെ ഉറവിടം കണ്ടെത്താൻ ഫയലുകൾ അന്വേഷിക്കുന്നത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. കെ ഫോൺ ഇടപാടിൽ വിദേശത്താണ് കമ്മീഷൻ ഇടപാടുകൾ നടന്നതെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. കെ ഫോൺ ഇടപാടിൽ ടെൻഡർ തുക വർദ്ധിപ്പിച്ചതിനെ സംബന്ധിച്ചു, കരാറുകാരൻ നിശ്ചയിച്ചതിനെ സംബന്ധിച്ചു, കെ എസ് ഇ ബിയുമായി ചേർന്ന് നടത്തുന്ന പദ്ധതിയിൽ കെ എസ് ഇ ബിയുടെ വരുമാന നഷ്ടത്തെ കുറച്ചു കാണിച്ചു, ഖജനാവിന് നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നു. ഇടപാട് നടന്നത് വിദേശത്താണ്, അന്വേഷിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അഴിമതി നടന്നു, അതിൽ കള്ളപ്പണ ഇടപാടുണ്ടായിരിക്കുന്നു, വിദേശ വായ്പ ചട്ടം ലംഘിച്ചിരിക്കുന്നു എന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ട ഒരു കേസിൽ കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള പിണറായി വിജയന്റെ നിലപാട് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും കുടുംബത്തിലേക്കും വരുന്നു എന്നുള്ള ഭീതിയാണ് ദേശീയ അന്വേഷണ ഏജൻസികളെ ഇവിടുന്ന് ഭീഷണിപ്പെടുത്തി ഓടിക്കാനുള്ള ശ്രീ പിണറായി വിജയന്റെ നീക്കത്തിന് പിന്നിൽ. ഒരു കാര്യം മാത്രമേ എനിക്ക് വിനയത്തോടുകൂടി ശ്രീ പിണറായി വിജയനോട് പറയാനുള്ളൂ. മൻമോഹൻ സിംഗ് ആണ് ദില്ലിയിൽ ഭരിക്കുന്നത് എന്നുള്ള ധാരണയിൽ പിത്തലാട്ടം കാണിക്കാൻ ശ്രമിക്കരുത് എന്നാണ് പിണറായി വിജയനോട് എന്റെ അഭ്യർത്ഥന. വിരട്ടലും ഭീഷണിയും ഫെഡറൽ തത്വങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപങ്ങളും നരേന്ദ്രമോദി സർക്കാരിന് മുമ്പിൽ വില പോവില്ല. അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് കേന്ദ്ര ഏജൻസികൾ സ്വീകരിക്കുന്നതിൽ വേവലാതി കൊണ്ടാണ് ഈ വിരട്ടലിനെ മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നത്. പണ്ട് ജയരാജന്റെ കേസിൽ സി ബി ഐ അന്വേഷിക്കാൻ വന്നപ്പോൾ ചന്ദ്രശേഖരൻ കൊലക്കേസിൽ സംസ്ഥാനത്തെ പോലീസ് അന്വേഷിക്കാൻ വന്നപ്പോൾ കാണിച്ച മാതിരിയിലുള്ള അതിക്രമങ്ങൾക്കും പേക്കൂത്തുകൾക്കുമാണ് മുതിരുന്നതെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ അത് എപ്പോഴും അനുവദിച്ചു കൊടുക്കും എന്ന് ശ്രീ പിണറായി വിജയൻ കരുതുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ പിണറായി വിജയൻ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ ഗവൺമെന്റ് അന്വേഷണം ആരംഭിച്ചത് മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ പല ശ്രമങ്ങളും നടത്തി എന്നുള്ളത് സത്യമാണ്. കസ്റ്റംസിൽ പാർട്ടി ഫ്രാക്ഷനുണ്ട്, പാർട്ടി ബ്രാഞ്ചുകളുണ്ട് കസ്റ്റംസിൽ. സി പി എമ്മിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ സംഘടനാ പ്രവർത്തനമുണ്ട് കസ്റ്റംസിൽ. അത്തരം സംഘടനാ നേതാക്കന്മാരെ വെച്ച് കള്ള പ്രചരണം നടത്താൻ പിണറായി വിജയൻ പരമാവധി പരിശ്രമിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്വർണക്കള്ളക്കടത്ത് നടന്ന ഉടനെ കസ്റ്റംസിനെ വിളിച്ചു എന്നുള്ള ആധികാരികമായിട്ടുള്ള ആരോപണം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു 6-ാം തീയതി തന്നെ. ഈ കൺസൈൻമെന്റ് വന്ന് ആ കള്ളക്കടത്ത് പിടിച്ച് മണിക്കൂറുകൾക്കകം സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിനെ വിളിച്ച് സ്വർണം വിട്ടുകിട്ടാൻ
ഉന്നതരായിട്ടുള്ള ആളുകൾ ഇടപെട്ടു എന്നുള്ള ഗൗരവതരമായിട്ടുള്ള ആരോപണം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്താണ് ഈ മുഖ്യമന്ത്രി ചെയ്തത്? കസ്റ്റംസിലെ സ്വന്തക്കാരായിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പറയിപ്പിച്ചു, എറണാകുളത്തുള്ള ചില മാധ്യമപ്രവർത്തകരെ ചട്ടം കെട്ടി. ആ ഉദ്യോഗസ്ഥനോട് ഒറ്റ ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തെ ആരും വിളിച്ചിട്ടില്ല, അദ്ദേഹത്തെ വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു ഉദ്യോഗസ്ഥനെ തെരഞ്ഞുപിടിച്ച് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ച് വിളിച്ചിട്ടില്ല എന്നുള്ള ഒറ്റവാക്ക് മറുപടി രണ്ട് മൂന്ന് ആഴ്ച തുടർച്ചയായിട്ട് പിണറായി വിജയൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ കണ്ടില്ലേ? കസ്റ്റംസിൽ നിന്ന് ആരും കസ്റ്റംസിലേക്ക് ആരും വിളിച്ചിട്ടില്ല. ശിവശങ്കർ പലതവണ കസ്റ്റംസിനെ വിളിച്ച് കള്ളക്കടത്ത് സ്വർണം തിരിച്ചെടുക്കാൻ വിട്ടുകിട്ടാൻ പരിശ്രമിച്ചു എന്നുള്ള ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷം കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസ് ആണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി പതിവ് പോലെ കേരളമായതുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ വിലക്കെടുക്കാൻ ശ്രമിച്ചു, വശത്താക്കാൻ ശ്രമിച്ചു. അത് പരാജയപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ പതിവ് പോലെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്താനാണ് തയ്യാറാവുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ പരസ്യമായി ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഉദ്യോഗസ്ഥന്മാർ അതിരിവിടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും ഉദാഹരണം അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ദേശീയ അന്വേഷണ ഏജൻസികളിലെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി, ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം തടസ്സപ്പെടുത്താനാണ് മുഖ്യമന്ത്രി തയ്യാറാവുന്നതെങ്കിൽ നാട്ടിലെ ജനങ്ങൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കും. പണ്ടത്തെ പോലെ കായിക ബലവും കൈയൂക്കും ഭീഷണിയും പേടിപ്പിക്കലും വിരട്ടലും കൊണ്ട് അന്വേഷണത്തെ അട്ടിമറിക്കാനാണ് ഭാവമെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്ക് കാരണമാവും എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അട്ടിമറിക്കാനും അവരെ ഭീഷണിപ്പെടുത്താനും നിയമവാഴ്ചയെ തകർക്കാനുമാണ് ഒരു ഭരണ സംവിധാനം മുഴുവൻ ശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും. വിരട്ടലും ഭീഷണിയും കൊണ്ട് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. തെളിവുകൾ നശിപ്പിക്കാനാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ഫോൺ എവിടെ പോയി എന്നുള്ളതിന് ഇന്നലെ ഒരു ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അത് നല്ല ഒരു കഥയാണ്, അതൊരു ഒരു നാടകമാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. ഒരു ഫോൺ എവിടെ പോയി എന്നുള്ളത് വലിയ ചർച്ചയായപ്പോ വിജിലൻസ് കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. വിജിലൻസിനി പലതും അങ്ങനെ എഴുതി ഉണ്ടാക്കും. വിജിലൻസിന്റെ ജോലി അതാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് വിജിലൻസിന് മുമ്പിൽ ഇറക്കി ഒരു മുഴം മുമ്പേ എറിഞ്ഞ് കേസിന്റെ തെളിവുകൾ നശിപ്പിക്കാനും വിശദമായിട്ട് അന്വേഷണം നടക്കുന്നത് ഇല്ലാതാക്കാനുമാണ് ഇപ്പോ ഈ ഓട്ടം. രണ്ടര മാസം ശിവശങ്കറിന്റെ ചെയ്തികളെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷവും മാധ്യമങ്ങളും പൊതുസമൂഹവും ആവശ്യപ്പെട്ടപ്പോൾ ഒന്നും ഒരു നടപടിയും എടുക്കാതിരുന്ന മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് 65-70 ദിവസം ഒരു ചലനവും ഉണ്ടാക്കാതിരുന്ന ഏജൻസികൾ, സർക്കാർ വലിയ വിദഗ്ധന്മാരെ വെച്ച് ശിവശങ്കറിന്റെ ചെയ്തികളെ കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചാലും എന്തായിരുന്നു അവരുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട്? എന്താ പുറത്തു വയ്ക്കാത്തത്? അവസാനം ഇത് മുഖ്യമന്ത്രിയിലേക്കും ഉന്നതന്മാരിലേക്കും ഈ അന്വേഷണം എത്തുമെന്ന് കൃത്യമായി അറിയുന്ന ആള് മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് ഏത് വിധേനയും വിജിലൻസിനെ ആദ്യം മുമ്പിൽ വിട്ട് ഫയലുകൾ മുക്കുകയാണ്. ഫയലുകൾ കൊടുക്കാൻ മനസ്സില്ലെന്നാണ് പറയുന്നത്. ഫയലുകളൊന്നും സംസ്ഥാനത്തിൻ്റെതായാലും കേന്ദ്രത്തിൻ്റെതായാലും ആരുടെയും സ്വകാര്യ സ്വത്തല്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ് ഫയലുകളിൽ എന്താണ് ഉള്ളതെന്ന് അറിയാൻ. നിങ്ങൾ കരാറുകളും MOU ഒക്കെ ഉണ്ടാക്കി പാർട്ടി ഓഫീസ് കൊണ്ട് വെക്കാനുള്ളതല്ല. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അനധികൃതമായിട്ടുള്ള ഇടപാടുകളെ സംബന്ധിച്ചും കരാറുകളെ സംബന്ധിച്ചും ഒക്കെ അറിയാനുള്ള ബാധ്യത ജനങ്ങൾക്കുണ്ട്.
അന്വേഷണ ഏജൻസികൾക്ക് ഫയലുകൾ കൈമാറില്ല എന്നുള്ള പ്രഖ്യാപനം നിയമവാഴ്ചയോടുള്ള യുദ്ധ പ്രഖ്യാപനമാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ അമിതാധികാര പ്രയോഗമാണ്. അങ്ങനെ അമിതാധികാരം പ്രയോഗിക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റിന് ഇല്ല. കേന്ദ്രത്തിന് അവകാശമില്ല എന്ന് താത്വികമായി വാദിക്കുന്ന മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട കാര്യം, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ ഇടപെടാനുള്ള അവകാശവും സംസ്ഥാന ഗവൺമെന്റുകൾക്കില്ല. കേന്ദ്രം എന്തന്വേഷിക്കണം, എവിടെ വരെ പോകണം, ആരെയൊക്കെ ചോദ്യം ചെയ്യണം, ഏതൊക്കെ ഫയലുകൾ കാണണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരമൊന്നും ആരും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുത്തിട്ടില്ല. ആ ധാരണ നിങ്ങൾ വെച്ചു പുലർത്തണ്ട. കേന്ദ്ര ഏജൻസികൾക്ക് ജനാധിപത്യപരമായി, നിയമപരമായി, നിയമവിധേയമായി, ഭരണഘടനാ ദത്തമായ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അന്വേഷണ ഏജൻസികൾ ഇവിടെ അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണ ഏജൻസികളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. കേരളത്തിലെ വിവിധ പദ്ധതികളിൽ നടന്ന അഴിമതികളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പദ്ധതികൾക്കെതിരായിട്ടുള്ള നീക്കമാണെന്ന് ആരാണ് പറഞ്ഞത്? എന്നിട്ട് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുക, ലൈഫ് മിഷൻ തുടരും. ആരെങ്കിലും പറഞ്ഞു തുടരേണ്ടത്? ലൈഫ് മിഷൻ തുടരേണ്ടതെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു? വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പ്രോജക്ട് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം കേന്ദ്ര ഏജൻസികളുടെ ശ്രമഫലമായിട്ടാണ്. നിങ്ങൾ കരാറുകാരൻ പറഞ്ഞതാണ് ഇനി എനിക്ക് പറ്റില്ല, പകുതിയിലധികം കൊള്ളക്കാരെ കൊണ്ടുപോയി, എന്റെ കാശ് വേണം. പിണറായി വിജയൻ ഒപ്പിട്ട കരാറിൽ കരാറുകാരൻ പറയുകയാണ് പണത്തിന്റെ പകുതിയും കൊണ്ടുപോയി തരാമെന്ന് പറഞ്ഞു. ഇനി കാശ് കിട്ടിയാലേ തുടങ്ങി. വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം അവസാനിച്ചത്, മുടങ്ങിയത് ഈ ഗവൺമെന്റ് കൊണ്ടാണ്, അല്ലാതെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന്റെ ഫലമായിട്ടല്ല. അതുകൊണ്ട് അത്തരം നാടകങ്ങളൊന്നും വേണ്ട എന്നാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് പറയാറുണ്ട്. വിജിലൻസ് ഇതൊക്കെ പ്രതികളെ രക്ഷിക്കാനല്ലേ ഈ നാടകം മുഴുവൻ കാണിക്കുന്നത്? വിജിലൻസിന് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ കേരളത്തിൽ? കേരളത്തിലെ വിജിലൻസ് വിജിലൻസ് ആണെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് അന്വേഷണങ്ങളുണ്ട്. എന്തായി ആ വിജിലൻസ്? എന്താ പാലാരിവട്ടം 200 കോടി രൂപയുടെ അഴിമതി നടന്ന പാലാരിവട്ടം കേസിലെ വിജിലൻസ് അന്വേഷണം എന്തായി? കെ ബാബുവിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം എന്തായി? നമ്മുടെ മഞ്ചേശ്വരം MLA സംസ്ഥാന ഗവൺമെന്റിന്റെ അന്വേഷണം എന്തായി? കേരളത്തിലെ ഏത് വിജിലൻസ് അന്വേഷണമാണ് ഇപ്പോ നടത്തിയിട്ട് അതിൽ കുറ്റക്കാരെ കണ്ടെത്തിയിരിക്കുന്നു? വിജിലൻസ് ഈ ഗവൺമെന്റിന്റെ കയ്യിലെ ഒരു കളിപ്പാവ് മാത്രമാണ്. പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് പോലെ ഫയലുകൾ എടുത്തുകൊണ്ടുപോകാനും കേസ് അന്വേഷണം അട്ടിമറിക്കാനുമുള്ള ഒരു ഉപകരണം മാത്രമാണ് വിജിലൻസ്. അതുകൊണ്ട് വിജിലൻസ് ഉണ്ടാക്കുന്ന നാടകങ്ങൾക്കനുസരിച്ച് ഇവിടെ സത്യത്തെ നിങ്ങൾക്ക് മൂടി വെക്കാൻ കഴിയില്ല. പിന്നെന്താ സംശയം? ശിവശങ്കറിനെയും സ്വപ്നയെയും സരിത്തിനെയും സന്ദീപിനെയും വിളിച്ചിരുത്തി കാപ്പിയും കൊടുത്ത് ഇവർക്ക് ആവശ്യമുള്ള കാര്യം അവരുമായി പറഞ്ഞതായിട്ട് എഴുതിക്കാനല്ലാതെ എന്താണ്? സത്യം തെളിയണമെന്നാണ് ആഗ്രഹമെന്നെങ്കിൽ എന്താ ഭയപ്പെടാൻ ഒന്നുമില്ലെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ പോലെ? മറച്ചു വെക്കാൻ ഒന്നുമില്ലെങ്കിൽ എന്താ രണ്ടന്വേഷണം? ഒരു കേസിൽ ഹയർ ഏജൻസി അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും താഴെയുള്ള ഏജൻസി ഫയൽ കൊടുക്കണ്ടേ? എന്താ ഫയൽ കൊടുക്കാത്തത്? ഒരു ഫോട്ടോഷോട്ടെങ്കിലും കൊടുത്തോ? ഒറിജിനൽ കൊടുക്കണ്ട, നിങ്ങൾ 10,000 വെച്ചോ? പക്ഷെ ഒരു ഫോട്ടോ കോപ്പി എങ്കിലും കൊടുക്കണ്ടേ? വിജിലൻസ് അന്വേഷണം ഈ അഴിമതി കേസുകൾ അട്ടിമറിക്കാനുള്ള പിണറായി വിജയന്റെ ഒരു ഉപാധി മാത്രമാണ്. അതിനുവേണ്ടി മാത്രമാണ് ഈ വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കുന്നത്. അല്ല, അമിത്ഷായുടെ പോലീസ് വെടിവെക്കാത്തോണ്ട് കേരളത്തിന് വലിയ പ്രശ്നമൊന്നും ആവില്ലല്ലോ. നമ്മുടെ പോലീസല്ലേ വെടിവെച്ചത്? പിണറായി വിജയന്റെ പോലീസ് വെടിവെച്ചത് കൊണ്ട് കേരളത്തിൽ ഒരു സാംസ്കാരിക നായകനും ഉണ്ടാവില്ല, ഒരു രാഷ്ട്രീയ പിന്നെ പ്രധാനിയും ഉണ്ടാവില്ല. കുറച്ചൊക്കെ കാനം പറയുമായിരുന്നു, ഇനി കാനം പറയില്ല. എനിക്കിപ്പോ അതിനെ കുറിച്ച് അറിയില്ല. പക്ഷേ കേരളം എപ്പോഴും എടുക്കുന്ന ഒരു സമീപനം വടക്കോട്ടാണ് എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ അത് മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ പറഞ്ഞ് വരുമായിരുന്നു. കേരള പോലീസിന്റെ വളരെ സെക്യുലർ ലെഫ്റ്റ് പോലീസ് വെടിവെച്ചത് കൊണ്ട്
മാവോയിസ്റ്റുകൾക്കും അവരെ അനുകൂലിക്കുന്നവർക്കും പിന്നെ മനുഷ്യാവകാശവാദികൾക്കും ഒന്നൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ല ഇപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ പറയാൻ എന്റെ കയ്യിൽ നടന്നിട്ട് ഒരു മണിക്കൂറിലേ ആയുള്ളൂ, എന്റെ കയ്യിൽ ഇപ്പൊ വിവരമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ആത്യന്തികമായി ഇതൊരു വിഷയമാവില്ല കേരളത്തിൽ. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ പോലീസ് ആണല്ലോ പിടിവെച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് രണ്ടുപേരും ഭരിച്ചിരുന്നല്ലോ കഴിഞ്ഞ കൊല്ലം. എന്തെങ്കിലും വിവരം വന്നിട്ടുണ്ടോ? ഞാനിപ്പോ അത് പറയാൻ ഇപ്പൊ ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ കൊല്ലം നടന്നതും അതിനു കൊല്ലം മുമ്പ് നടന്നതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജനങ്ങളോട് പറയണ്ടേ? പിണറായി വിജയൻ ആയതുകൊണ്ടോ ആരും ഒന്നും അറിയണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷ ബുദ്ധിജീവികളോ സാംസ്കാരിക പ്രവർത്തകരോ പിന്നെ സാമൂഹ്യ നായകന്മാരോ ഒരു അക്ഷരം ഇതിലുണ്ടോന്ന് എനിക്ക് തോന്നുന്നു. ഈ തട്ടിപ്പിലെല്ലാം ഡി ജി പിക്ക് ഈ തട്ടിപ്പിന്റെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളോട്. ബാക്കിയുള്ളതൊക്കെ അതിന്റെ താഴെ വരും. സംസ്ഥാന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസുമാണ് ഈ തട്ടിപ്പെല്ലാം നടത്തിയിരിക്കുന്നത്. അതിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുക. ഈ മുഖ്യമന്ത്രിയുടെ പരിഭ്രാന്തിയെ കുറിച്ച് പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞു, താങ്കൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? വരട്ടെ നോക്കാം, ഞാനിപ്പോ മുൻവിധിയോടുകൂടി ഒന്നും പറയുന്നില്ല. കുടുംബത്തിലേക്ക് വേറെ ആരെങ്കിലും? അല്ല, ഈ ശിവശങ്കറിന്റെ ഐ ടി ഇടപാടുകളൊക്കെ സ്വയംഭൂവാണ്. ശിവശങ്കർ അവിടെ ഇരുന്നു കൊണ്ട് നടത്തിയതെല്ലാം സ്വമേധ നടത്തിയതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അന്വേഷണ ഏജൻസികളെ അന്വേഷിക്കാൻ പോകുമ്പോഴാണല്ലോ ഈ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ ഏത് അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ എന്താ? തെളിവില്ലാതെ അവർപ്പിച്ചിട്ടോ പറ്റും? ആരെങ്കിലും നമ്മുടെ രാജ്യത്ത് തെളിവില്ലാതെ വസ്തുതകളില്ലാതെ കേസിൽപ്പെടുത്താൻ പറ്റുമോ? കേന്ദ്ര ഏജൻസി നിങ്ങൾ തന്നെയല്ലേ ചോദിച്ചത് എന്താ പിടിക്കാത്തത്, എന്താ പിടിക്കാത്തത്, അന്വേഷണം എവിടെ എത്തി, അന്വേഷണം എവിടെ എത്തി? നിങ്ങൾ തന്നെയല്ലേ ശരിയായ തെളിവുകളും വിവരങ്ങളും ഇല്ലാതെ ഒരു കേരള പോലീസ് പോലെയല്ല കേന്ദ്ര ഏജൻസികൾ. ആദ്യം അത് നമ്മൾ മനസ്സിലാക്കണം. കേന്ദ്ര ഏജൻസികൾ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. ഈ മുഹമ്മദ് റിയാസുകൾ നേരിടുന്നു വന്നിട്ടുണ്ട്, അതായത് ബി ജെ പി കൊട്ടേഷൻ ഏൽപ്പിച്ചേക്കാണ് ഏജൻസികളെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പ്രതിരോധിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. മരുമോൻ പറയുന്നല്ലേ, അതൊന്നും ജനങ്ങളെ ബാധിക്കുന്നതല്ല. മരുമോന്റെ സങ്കടമൊക്കെ എല്ലാവർക്കും അറിയാലോ. ഡിവൈഎഫ്ഐ എന്ത് പ്രതിരോധിക്കാൻ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടതാണ്? ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കുന്നതാണോ? ഡിവൈഎഫ്ഐക്കാരങ്ങ് റോട്ടിൽ ഇറങ്ങിയാൽ ഇവിടെ എല്ലാം നടക്കുന്നതാണോ? അങ്ങനെ സാധിക്കില്ല. ജനങ്ങളുടെ ശക്തിയെ നിങ്ങൾ ചെറുതാക്കി കാണിക്കരുത്. അല്ല, ഞാൻ ബി എസ് എന്റെ വാക്കുകൾ കടമെടുക്കണം. മരുമോൻ അല്ല, അദ്ദേഹത്തിന് പരിഭ്രാന്തി ആർക്കൊക്കെയാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ആദ്യം മുഖ്യമന്ത്രിക്ക് പരിഭ്രാന്തി, ഇപ്പൊ മരുമോന് പരിഭ്രാന്തി. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണെന്ന് നേരിടാൻ വരുന്നത്? ആ മയക്കുമരുന്ന് പിടിച്ചത് ഞങ്ങളിവിടുന്ന് ഫോണിൽ ഞങ്ങളിവിടുന്ന് അയച്ചതാ. മയക്കുമരുന്ന് പിടിക്കണം ബാംഗ്ലൂരിൽ, എന്നിട്ട് അനൂപ് മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബിനീഷ് കോടിയെ അറസ്റ്റ്. ആരെങ്കിലും വിശ്വസിക്കും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് പിടിച്ചില്ലായിരുന്നു വിചാരിക്കുക, ഈ സംഭവങ്ങൾ ഉണ്ടാവുമായിരുന്നു? ഇതെല്ലാം യാദൃശികമായ ഉണ്ടായ സംഭവങ്ങളാണ്. പിന്നെ സത്യം എപ്പോഴും ഏതെത്ര വൈകിയാലും പുറത്തു വരുന്നുള്ളത് കൊണ്ടാണ്. ഈ സ്വർണ്ണക്കള്ളക്കടത്തും ബംഗളൂരു മയക്കുമരുന്ന് കേസും അന്വേഷണ ഏജൻസികൾ ഈ കളവ് ഈ അതിക്രമം നടക്കുന്നതിനിടയിൽ ഭാഗ്യവശാൽ പിടിക്കപ്പെട്ടത് കൊണ്ടാണ് ഇതെല്ലാം ഇപ്പൊ പുറത്തു വന്നത്. ഈ സർക്കാർ വിഭാഗം ചെയ്യുന്ന പദ്ധതികളിൽ കൈകടത്താൻ അല്ലെങ്കിൽ കൈകടത്ത് അന്വേഷണം നടത്തുമ്പോൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതെങ്ങനെയാണെന്ന്? ഭരണഘടനാ വിരുദ്ധമാവുന്നത് എങ്ങനെ? ഭരണഘടന അഴിമതി നടത്താൻ പറഞ്ഞിട്ടുണ്ടോ? 20 കോടിയിൽ 10 കോടി കൈക്കൂലി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടോ? കെ ഫോണിൽ 20 കോടി വിദേശത്ത് ഇടപാട് നടത്താൻ പറഞ്ഞിട്ടുണ്ടോ? ഭരണഘടനയിൽ അഴിമതി എന്നൊരു സാധനം പറഞ്ഞിട്ടില്ല. ഭരണഘടന വിവക്ഷിച്ചുണ്ടാക്കിയ നിയമങ്ങളാണ് അഴിമതി നിരോധന നിയമവും വിദേശ സംഭാവന ചട്ടങ്ങളുടെ ലംഘനത്തിലുള്ള നിയമവും എല്ലാം ഭരണഘടന ഉണ്ടാക്കിയതാണ്. ഭരണഘടനയെ ലംഘിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ്. അന്വേഷണ ഏജൻസികളുടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശത്തെ കേരളത്തിൽ അനുവദിക്കില്ല എന്നുള്ള നിലപാട്, അതാണ് യഥാർത്ഥത്തിൽ ഭരണഘടനാ ലംഘനം. മുഖ്യമന്ത്രിക്ക് അതിനുള്ള അധികാരമൊന്നുമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് വിചാരിച്ചിട്ട്
अन्वेषण ऐजेंस या पा आर रीति क्यों।